അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹദില്ല അലഹമുല്ലാഹിറബിഅലമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂലഹി അമീൻ പ്രിയപ്പെട്ടവരെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈ ഇസ്ലാത്തു വസ്സലാം അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട് വ ഇബ്രാഹിം അല്ല വഫ കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം അള്ളാഹു സുബാനോത്തഅല എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ഉത്തരവാദിത്തങ്ങളൊക്കെയും അതിമനോഹരമായി പൂർത്തീകരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈ ഇസ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വലാ തുഹ്സിനി യൗമ തുനിയോമയുബാസുൻ ഉയർത്തയുന്നേൽപ്പിൻ്റെ നാളിൽ എന്നെ നീ അപമാനിതനാക്കരുതേ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ നമ്മുടെ കിടപാടുകളിൽ കടം വന്നുകൂടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് പക്ഷെ ആ കടത്ത് നമ്മൾ വീട്ടാതെ ദീർഘകാലത്തേക്ക് നീട്ടിവെച്ചാൽ ചിലപ്പോൾ നമ്മൾ അന്ന് കരുതിയ പോലെ വീട്ടാൻ പറ്റണമെന്നൊന്നുമില്ല കച്ചവടം മുടങ്ങുകയോ കച്ചവടം നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അവലെ വിപത്തും ബാധിക്കുകയോ ചെയ്താൽ അതോടെ നമ്മൾ വിചാരിച്ച പ്രതീക്ഷകളൊക്കെയും താറുമാറാകും നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു സുബഹാനോത്ത ആല നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ കുറേ കടമകൾ കുറേ ഉത്തരവാദിത്തങ്ങൾ അതൊക്കെയും നമ്മൾ നിർവഹിക്കാതെ നാളെയാകാം പിന്നെയാകാം മറ്റൊരിക്കലാകാം അതിന് അടുത്ത റമദാനം കഴിഞ്ഞിട്ടാകാം പെരുന്നാളും കൂടി കഴിഞ്ഞിട്ടാവാം വിവാഹം കഴിഞ്ഞിട്ടാവാം എന്നൊക്കെ പറഞ്ഞ് നാം നീട്ടിവെക്കുന്ന കുറേ ദീനിയായ കാര്യങ്ങളുണ്ട് നമ്മളെക്കുറിച്ച് മാത്രം വെറുതെ ആലോചിക്കുക ദുനിയാവിൻ്റെ വിഷയങ്ങളല്ല ദുനിയാവിൽ നാം നീട്ടിവെക്കുന്ന ആവശ്യങ്ങൾ നാം നീട്ടിവെക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ പൂർത്തീകരിക്കും പലപ്പോഴും രക്ഷിതാക്കളുടെ ആവലാതികൾ മക്കൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ആലോചിക്കേണ്ട ഭാഗം ആ മക്കളുടെ കരുതലൊക്കെയും നാം കരുതി വെച്ച വസ്തുക്കളിൽ മാത്രമായാൽ കരുതി വച്ചവരൊക്കെയും തെരുവിലാകുന്ന കാലം വിദൂരമല്ല എന്നതാണ് അതിൻ്റെ കൂടെ ആലോചിക്കേണ്ടത് ഇപ്പം നമ്മുടെ ഇപ്പോൾ എന്താ പൂർത്തിയാവാത്ത നമ്മുടെ വീടിൻ്റെ ജോലി അതൊക്കെ ആരെങ്കിലും പൂർത്തീകരിക്കും വിവാഹം കഴിപ്പിച്ചു വിടാത്ത നമ്മുടെ മക്കൾ അവരെയൊക്കെ മഹലോ അല്ലെങ്കിൽ നാട്ടുകാരോ കുടുംബക്കാരോ ചേർന്ന് അവർ വിവാഹവും ഭംഗിയായി നടക്കും എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളെ വിട്ടേച്ചു പോയാലും പൂർത്തീകരിക്കാൻ ആളുണ്ടാവും പക്ഷേ നാം അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ ഇതൊക്കെയും നാം തന്നെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അതെല്ലാം പൂർത്തീകരിച്ച പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിച്ചത് എന്നെ നീ അപമാനിതനാക്കരുതേ എന്നാണ് എങ്കിൽ ആ പ്രാർത്ഥനകൾ നമ്മെ എത്രമാത്രം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്ന് അതിസൂക്ഷ്മമായി നാം നമ്മോട് തന്നെ ചോദിക്കുക മാറ്റങ്ങൾക്ക് വിധേയനാവുക അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്ത